എല്ലാവർക്കും പി എസ് സി ടോപ്പിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ റയറായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അതായത് മലയാളം ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മലയാളത്തിലെ കവികളും വരുന്നുണ്ട്, നമ്മുടെ ഹിസ്റ്ററി അതായത് ചരിത്രത്തിലെ നായകന്മാരും രണ്ടുപേരും വരുന്നുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം രണ്ട് പാർട്ടായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആദ്യം മലയാളം ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഉറൂബ് എഴുതിയ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ എഴുതിയ നോവലാണ് ദുരവസ്ഥ. വയനാടൻ കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാടിന്റെ നോവലാണ് വിഷ കന്യക. വയനാടൻ കുടിയേറ്റം പശ്ചാത്തലമാക്കി പി വത്സലയുടെ നോവലാണ് നെല്ല്. വയനാടൻ ആദിവാസി ജീവിതം പശ്ചാത്തലമാക്കി കെ ജെ ബേബിയുടെ നോവലാണ് മാവേലി മൺറം. ആഫ്രിക്കയുടെ പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവലാണ് കബീന. എസ് കെ പൊറ്റക്കാട് കഥാപാത്രമാകുന്ന എം മുകുന്ദന്റെ നോവലാണ് പ്രവാസം. എം മുകുന്ദൻ കഥാപാത്രമാകുന്ന എം മുകുന്ദന്റെ നോവലാണ് പ്രവാസം. വി എസ് അച്യുതാനന്ദൻ കഥാപാത്രമാകുന്ന എം മുകുന്ദന്റെ ചെറുകഥയാണ് ദിനോസറുകളുടെ കാലം. തൂതപ്പുഴയുടെ പശ്ചാത്തലത്തിൽ ഒ വി വിജയൻ എഴുതിയ നോവലാണ് ഗുരുസാഗരം. സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേശവദേവ് എഴുതിയ നോവലാണ് ഉലക്ക. പുന്നപ്ര വയലാറിന്റെ പശ്ചാത്തലത്തിൽ തകഴി എഴുതിയ നോവലാണ് തലയോട്. പുന്നപ്ര വയലാറിന്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ എഴുതിയ നോവലാണ് പതാക. അംബേദ്കർ കഥാപാത്രമാകുന്ന എം മുകുന്ദന്റെ നോവലാണ് പുലയപ്പാട്ട്. ഗാന്ധി ഘാതകൻ ഗോഡ്സെ കഥാപാത്രമാകുന്ന സക്കറിയായുടെ നോവലാണ് ഇതാണെന്റെ പേര്. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവലാണ് ഇതാണെന്റെ പേര്. മലയാളത്തിന്റെ ആദ്യ സൈബർ നോവലാണ് നൃത്തം, എഴുതിയത് എം മുകുന്ദനാണ്. മംഗൾ പാണ്ഡെ കഥാപാത്രമാകുന്ന മലയാറ്റൂരിന്റെ നോവലാണ് അമൃതം തേടി. ബ്യൂറോക്രസി അതായത് ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം പ്രമേയമാകുന്ന മലയാറ്റൂരിന്റെ നോവലാണ് യന്ത്രം. ഇതിത്രയും മലയാളം ഹിസ്റ്ററി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് മലയാളം വൊക്കാബുലറി ആൻഡ് ലിറ്ററേച്ചർ, ഇത് രണ്ടും കൂടെ ഗ്യാദർ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അത് പ്രീവിയസ് ആണ്, ഇതെല്ലാം 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. പവനൻ എന്നറിയപ്പെടുന്നത് പി വി നാരായണൻ. സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ബാലാമണി അമ്മ 95 നിവേദ്യം കൃതിക്കാണ് ലഭിച്ചത്. പൊയറ്റിക് ട്രിനിറ്റി എന്നതിന്റെ മലയാളം കവിത്രയം ആണ്. സ്റ്റിൽ വാട്ടർ റൺ ഡീപ്പ് എന്നതിന്റെ മലയാളത്തിലുള്ള ചൊല്ല് മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്നാണ്. ആനമക്കാർ ഏതിലെ കഥാപാത്രമാണ്? എന്റെ ഉപ്പാപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, അതാണ്. മഹാഭാരതം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അത്യന്തം എന്ന പദം പിരിച്ചെഴുതിയാൽ അതി പ്ലസ് അന്തം ആണ്. അംബികാസുധൻ മങ്ങാടിന്റെ എൻ മകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം നീലകണ്ഠനാണ്. മഹാശ്വേതാ ദേവിക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1997 ആണ്. മാലി എന്നറിയപ്പെടുന്നത് മാധവൻ നായർ. പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല എന്നതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം There is little water in the new well എന്നാണ്. പൈ ദാഹം എന്നാൽ അതിന്റെ അർത്ഥം വിശപ്പും ദാഹവും എന്നാണ്. അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ജിജ്ഞാസ എന്ന് പറയും ചുരുക്കി. ഘാതകൻ എന്ന പദത്തിന്റെ അർത്ഥം, ഘാതകൻ എന്ന് പറഞ്ഞാൽ നഖത്തിന്റെ ഖായാണ് വരുന്നത്, അതിന്റെ അർത്ഥം ഭക്ഷിക്കുന്നവൻ എന്നാണ്. ദൈവത്താർ എന്ന നാടകം രചിച്ചത് കാവാലം നാരായണ പണിക്കരാണ്. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? പി സി ഗോപാലൻ അവരുടെ തൂലികാനാമമാണ് നന്ദനാർ. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പാല നാരായണൻ നായർ. വേർ ദാർ ഇസ് എ വിൽ ദാർ ഇസ് എ വേ എന്നതിന്റെ മലയാളത്തിലുള്ള ചൊല്ല് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നാണ്. കാച്ചം ചക്കയുടെ ചായയാണ്. കാച്ചം എന്നതിന്റെ ശരിയായ അർത്ഥം കണ്ണാടി ആണ്. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്, ഏത് കഥാപാത്രത്തിന്റെ വാക്കുകളാണിത്? സർദാർജി എന്ന കഥാപാത്രത്തിന്റെ വാക്കുകളാണിത്. എം ടിയുടെ നാടകങ്ങളാണ് ദൈവത്താർ, അവനവൻ കടമ്പ. ഈ രണ്ടെണ്ണം എം ടിയുടെ നാടകങ്ങളാണ്. മഞ്ഞ് എന്നത് എം ടിയുടെ നോവലാണ്. ഇത് ഇത്രയുമാണ്.
മലയാളം വൊക്കാബുലറി ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് വളരെ റയറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ മറക്കാതെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടു, തുടർന്നും ഇതുപോലെ യൂസ്ഫുൾ ആയുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.